ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്നത്. അപ്പൊ ഇതാ രാവിലെ 6 മണിക്ക് ശേഷമാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത്. അപ്പൊ പതിവ് പോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഇതാ വേഗം ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പൊ ചായ അപ്പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോ തീ പിടിപ്പിക്കൽ ഇപ്പൊ കുറച്ച് സാവകാശമാണ് കേട്ടോ. സാവകാശം എന്ന് പറഞ്ഞാൽ ഗ്യാസമ്മ വെക്കാനുള്ളതാണ് വെക്കും, അതിന് ശേഷമുള്ളൂ വെക്കുക. എന്താച്ചാല് തീ പിടിപ്പിക്കുക, ഇപ്പൊ വേഗം പോയിട്ട് തീ കത്തിച്ച് അടുപ്പത്ത് വെക്കട്ടെ എന്ന് നോക്കലില്ല. വിറക് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു പേടിയാണ് കേട്ടോ, അപ്പൊ ഉള്ള വിറകുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ചോറ് ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ അതിക്ക് കുറച്ച് ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചു. ഇനി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ചായയായി, ചായയില് മധുരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തലേ ദിവസം പച്ചക്കറി കൊണ്ടുവന്നപ്പോ പയറ് ഞാൻ എടുത്തു വെച്ചില്ല കേട്ടോ. പുറത്ത് തന്നെ വെച്ചു, ഏതായാലും രാവിലേക്ക് വേണ്ടതല്ലേ വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്ലൈവമ്മ ആ ഒരു ചാക്കിലും കവറിലൊക്കെ കാണുന്നത് വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് പച്ചരിയും മുളകൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കുള്ളതാണ്. അപ്പൊ എന്റെ അമ്മ പണിക്ക് പോണതാണ്. അപ്പൊ പണിക്ക് പോകൊണ്ട് തന്നെ അമ്മയ്ക്ക് ലീവുള്ള സമയത്തല്ലേ അതൊക്കെ ഉണക്കി പൊടിപ്പിക്കാനും കാര്യത്തിനൊക്കെ പറ്റുള്ളൂ. അപ്പോ ഞാനിവിടെ ഏതായാലും വീട്ടിലിരിക്കുന്ന ആളല്ലേ, അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഏട്ടനും കണ്ണനും പോയി കൊണ്ടുവന്നതാണ്. ഇനിയിപ്പൊ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി പൊടിപ്പിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. എന്താച്ചാ അമ്മ അങ്ങനെ പോകുമ്പോ ഇനിയിപ്പോ ഒരു ദിവസമൊക്കെ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനത്തെ പണികളൊന്നും എടുത്തിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ആകുമ്പോ പിന്നെ അതിന് എളുപ്പമാണ്. അങ്ങനെ ഏതായാലും വീട്ടിലിരിക്കുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നൂലല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടല്ലാണ്. പിന്നെ ഇതാ അന്ന് രാവിലെ ചായക്ക് പൂളേന കേട്ടോ. ഞങ്ങളിവിടെ പൂള എന്ന് പറയും, എല്ലാവർക്കും കപ്പ എന്നൊക്കെ പറഞ്ഞാലേ മനസ്സിലാവും ഉണ്ടാവുള്ളൂ അല്ലെ. ഇവിടെ പൂള എന്ന് പറയുക കേട്ടോ. അപ്പൊ ഇവിടെ കപ്പ എന്ന് പറയുന്ന പോലെ കുറവാണ്. അപ്പൊ ഇതാ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പേപ്പറൊക്കെയാണ് കേട്ടോ അതിന്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞത്. മുറൊക്കെ നമ്മളത് പുറത്താണ്. അപ്പൊ കുറച്ചും കൂടി കഴിയണം നമ്മള് വാതിലൊക്കെ തുറക്കണമെങ്കിൽ. അപ്പൊ ഏതായാലും ഒരു പേപ്പറൊക്കെ ചെത്തുകൊണ്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഇതാ കഴുകിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പൊ ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പൊ അയക്കാൻ ഇട്ട് കൊടുത്തു. പുഴുങ്ങാണ് കേട്ടോ ചെയ്യണേ. അമ്മയ്ക്ക് കുറേ ദിവസമായി പൂള പുഴുങ്ങിയതും ചമ്മന്തിയും തിന്നണം എന്നുള്ളൊരാഗ്രഹം. കാന്താരി ചമ്മന്തി ഇല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു പൂതിയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ചെറിയ ആഗ്രഹങ്ങളല്ലേ. അപ്പൊ അതൊക്കെ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ അടുത്ത് കൂട്ടേട്ടന്റെ പൂള പറക്കിനുണ്ട്. നാളെ ദിവസം കാട്ടി തന്നിരുന്നില്ല. അപ്പൊ അവിടെ പോയിട്ട് ഏതായാലും പൂളയൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാനൊരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നും മഞ്ഞളൊന്നും ഇടാതെ ഉപ്പിട്ട് മാത്രമേ പുഴുങ്ങലുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ചില നാട്ടിലൊക്കെ ഇങ്ങനെ പുഴുങ്ങണത് ഞാന് എന്താ പറയാ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാന്. അപ്പൊ ഇവിടെ അച്ചയും ഇടയ്ക്കൊക്കെ പറയലുണ്ട്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ അങ്ങനെയാണ് പുഴുങ്ങിയിട്ടുള്ളത്. അപ്പൊ തിളയ്ക്കുമ്പോത്തിനും വേവും തന്നല്ല, അടിപൊളി പൂളയാണ് കേട്ടോ. അപ്പൊ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ പൂള വാങ്ങുമ്പോഴേക്കും ഉപ്പേരി എടുപ്പത്ത് വെക്കട്ടെ വെച്ചിട്ട് പയറൊക്കെ അരിഞ്ഞു. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളക്കാന്താരി ഇല്ലേ, അത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പൊ അത് ഈ ഒരു ഉരലിലിട്ടിട്ട് കുത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആരും അങ്ങനെ കടിക്കൊന്നുമില്ല കേട്ടോ. നേരെ മറിച്ച് അതിങ്ങനെ കീറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കടിക്കുള്ളൂ. പയറാവുമ്പോ ആ പയറിന്റെ നീളം തന്നെ മുളകിനും ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടുള്ളൂ ഒരു കിട്ടും. അപ്പൊ വിചാരിച്ചിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്തു. പിന്നെ എനിക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ലാസ്റ്റ് രണ്ട് വറവ് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ വറവ് ഇട്ടിട്ട് പയറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കണതല്ലേ, വെള്ളം ഒഴിക്കാതെ വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വറവ് ഇടും. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നൂല കേട്ടോ, ആ എണ്ണയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഇത് വെന്തതിന് ശേഷം വറവ് ഇട്ട് കൊടുക്കും. അപ്പൊ ഇതാ പൂളയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഊറ്റി എടുക്കുകയാണ്. അപ്പൊ നമുക്കൊരു കുഴിയുള്ള ചെറിയൊരു കൊട്ടക്കൈലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അതാ പൂളയൊക്കെ ഊറ്റി വെച്ചു. പിന്നെ ആ വെള്ളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിങ്ങി കാടിയിൽ കൊണ്ടുപോയി ഒഴിക്കണം കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണേ പയറൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് തീയൊക്കെ കത്തിച്ച് അപ്പൊ ആ പൂള വെള്ളം ഞാൻ ആ കാടിയിൽ കൊണ്ടുപോയി ഒഴിച്ചു. അപ്പൊ ഇവിടെ കാടി കൊണ്ടുപോകാൻ വൈകുന്നേരം വരും കേട്ടോ. അപ്പൊ എങ്ങനത്തെ വെള്ളമൊന്നും കളയാൻ തോന്നൂല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളയട്ടെ വിചാരിച്ചിട്ട് ആ ഒരു പൂളേന്റെ തൊലിയില്ലേ അതൊന്ന് കൊണ്ടുപോയി കളയാണ് കേട്ടോ. പിന്നെ ആ ഒരു പേപ്പർ നമുക്ക് തീ പിടിപ്പിക്കാൻ നല്ലതാണ്. അപ്പൊ അതിന്ന് എടുത്തതല്ല ഞാൻ. അപ്പൊ അതെന്തായാലും കളയൂല, അതവിടെ കൊണ്ടുപോയി പാത്തേക്കു കേട്ടോ. അപ്പൊ ഇതാ പിന്നെ ഒരു കറി വെക്കണല്ലോ ചോറിക്ക്. ചോറ് ഏതായാലും ഊറ്റി വെച്ചു. തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. അത് പിറ്റേ ദിവസം ഒന്നും കൂടി തിളപ്പിച്ചാല് നല്ലതാണ്.
അപ്പോൾ റേഷനരി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ വെക്കുള്ളൂ. ചിലപ്പോൾ ഒരു മടിയാണ് കേട്ടോ റേഷൻ കടയിൽ അരി വെക്കാൻ, രണ്ടരിയും കൂടി വെക്കാൻ ചിലപ്പോൾ ഒരു മടിയൊക്കെ തോന്നും. ആ മടിയുള്ള ദിവസം ഞാൻ വൈകുന്നേരം മേട്ടന് നമ്മളെ ഈ വേവുള്ള അരി ഉണ്ടല്ലോ കുക്കറിൽ ഒരു വിസിൽ അടിച്ചെടുക്കും കേട്ടോ, എന്നാൽ അതിനൊരു മയം കിട്ടും. അങ്ങനെയൊക്കെ കാട്ടി കൊടുക്കലാണ്, ചിലപ്പോൾ അതിന് വേണ്ടി വയ്ക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ചോറയ്ക്ക് ഒരു കറി ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനെന്താ ഞാൻ നോക്കുമ്പോൾ കുമ്പളങ്ങ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിക്ക് വെക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയും വെച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ട് കേട്ടോ, നല്ല ഇഷ്ടമാണ്. ഇവിടെ ഏട്ടനും കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് പിന്നെ പച്ചനാളികേരം അരച്ചതിനോട് വലിയൊരു താല്പര്യമല്ല, എന്നാൽ കൂട്ടോ ചോദിച്ചാൽ കൂട്ടും, അങ്ങനെയുള്ളൂ. എന്നാലും പരാതിയും പരിഭവമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു കറി വെക്കട്ടെ, എപ്പോഴും നമുക്ക് വറുത്തരച്ച് വെക്കലും അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് വെച്ചത് മറ്റവർക്കും അങ്ങനെ ഇട പറ്റൂല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യട്ടെ ഓരോ ദിവസവും. അപ്പം ഇന്ന് എന്തായാലും ഉള്ളിയും തക്കാളിയും വെച്ചിട്ട് സിമ്പിളായിട്ടൊരു കറി വെക്കുകയാണ്. അപ്പോൾ ഉപ്പേരി ഞാൻ വന്തോ നോക്കിയപ്പോൾ വെന്തിട്ടില്ല, ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പയറിൽ എത്ര ഉപ്പിട്ടാലും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ, പയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് എറിയുന്നൊരു പ്രശ്നമേ ഉണ്ടാവില്ല, എത്ര ഉപ്പിട്ടാലും ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പം എന്തായാലും ഉപ്പേരി വെന്തു, അത് വാങ്ങിവെച്ചു. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയ ഉള്ളിയിൽ വറവിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ കുഴിച്ച് ചെറിയ ഉള്ളി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പം നമ്മൾ ഓടി ഓടിയല്ല രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്, നമുക്ക് സാവകാശം ചെയ്യാൻ സമയമല്ലല്ലോ. സാവധാനം ചെയ്യണമെങ്കിൽ നട്ടപ്പാതിരയ്ക്ക് നീക്കണം കേട്ടോ, ഒരു 4 മണിക്കോ 5 മണിക്കൊക്കെ നീക്കണം, എന്നാൽ പിന്നെ സാവകാശം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഓരോ ഓട്ടങ്ങളാണ്. മക്കൾ നീക്കുമ്പോഴത്തേനും അതൊരുക്കണം ഇതൊരുക്കണം, ഓർക്ക് കൊണ്ടുപോകേണ്ടത്, ഏട്ടന് കൊണ്ടുപോകേണ്ടത്, രാവിലത്തേക്കുള്ളത്, ഉച്ചത്തേക്കുള്ളത്, വൈകുന്നേരത്തിനുള്ളത് ഇപ്പളേ കാണണം, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളാണല്ലോ അല്ലേ. നേരം വെളുത്ത് കഴിഞ്ഞാൽ കുറേ ചിന്തകളാണ്, പിന്നെ കുറേ പരാതിയും പരിഭവവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കറി വയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പം മൺചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇഞ്ചി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇഞ്ചി ഇട്ടിട്ടില്ലെങ്കിലും ഒരു ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. പിന്നെ അതാ ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു സവോളയാണ് ഞാൻ എടുത്തത്, വലിയൊരു സവോള ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മുട്ട ഉണ്ടാക്കണം, അപ്പോൾ അതിന് വേണ്ടി മാറ്റിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി സവോളയും പച്ചമുളകും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതാ കറിക്ക് ഞാൻ നാളികേരം അരക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നാളികേരം കുറച്ചുള്ളൂ കേട്ടോ, അപ്പം അത് ചിരകി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു നാളികേരം കൂടി എടുത്തിട്ട് പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വെള്ളം ഞാനൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ. നന്ദുവിനോ അമ്മയ്ക്കോ കൊടുക്കുക, നന്ദു അമ്മയാണ് അതിൻ്റെ ആൾക്കാർ. അപ്പം നന്ദുവിന് വെറും വയറ്റിൽ രാവിലെ കൊടുക്കണം, എനിക്കൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കും, അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അതേതായാലും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, അത് കരിഞ്ഞു പോവാതിരിക്കണ്ടേ, വാടി കിട്ടിയാൽ മാത്രം മതി. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചാൽ സുഖമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ. മറ്റേത് ഓരോ പാത്രങ്ങളും ഇങ്ങനെ തുറന്നിട്ടണ്ടേ. അപ്പോൾ മല്ലിപ്പൊടി ആയാലും മുളകും പൊടി ആയാലും ഓവറായി പോകരുത് കേട്ടോ. എരിയൊക്കെ പാകത്തിന് മല്ലീൻ്റെ കുത്തും വരരുത്, മല്ലി ഒരു ഇത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ തക്കാളി കുറച്ച് വലുതാക്കി തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞ് കലങ്ങി പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക, ഒരുപാട് വാടി കുഴയൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നാളികേരം നരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തു, അതിലേക്ക് കുറച്ചുകൂടിയും വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഇത്തിരി വലിയ ജീരകം, അതായത് പെരിഞ്ജീരകമല്ലേ, ആ ഒരു സംഭവം കുറച്ച് ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ശരിക്കൊരു ടേസ്റ്റ് എന്ന് പറയാൻ കേട്ടോ. നാളികേരത്തിൽ അതും കൂടി അരച്ചൊഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അത് ഞാൻ എന്തായാലും ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം സമയം ഇപ്പം ഏകദേശം 7:30 ആയിട്ടുണ്ട് കേട്ടോ. 8:00 8:10 ഒക്കെ ആകുമ്പോൾ ഏട്ടന് പോകണം. അപ്പം ഏതായാലും ഉപ്പേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ, ചായയും കടിയും ഒക്കെ ആയിട്ടുണ്ട്. ഉപ്പേരിയായി, ചോറുമായി, ഇനിയിപ്പോൾ ഈ കറിയും കൂടി ഒന്നായി കിട്ടിയാൽ പാത്രത്തിലാക്കിയാൽ മതി. പിന്നെ ഒരു മുട്ട ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഏതായാലും ഞാൻ ആ ഒരു നാളികേരം അരച്ചെടുക്കട്ടെ. അപ്പം ഇതാക്കണം, ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് റാഗി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതായത് ചോളാണ്ടി. ആ ഒരു സംഭവം കുറച്ച് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ണനൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പം അതൊരു ഇത്തിരി ഏറെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അതുകൊണ്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിങ്ങനെ അവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം എന്നാലും അത് വെള്ളത്തിലിട്ട് വെച്ചാൽ വൈകുന്നേരം കുട്ടികൾക്ക് പായസം പോലെ ഉണ്ടാക്കി കൊടുക്കാലോ, ശർക്കരയൊക്കെ ഇട്ടിട്ട് നാളികേരമൊക്കെ ചിരകി കുറച്ച് ലൂസാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് കേട്ടോ. പാലുണ്ടെങ്കിൽ കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ പാലൊന്നും എന്തായാലും ഇല്ല, ശർക്കരയും നാളികേരമൊക്കെ ഇട്ടിട്ട് അതൊന്നും ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഞാനത് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ പൂളയ്ക്ക് ഒരു ചമ്മന്തി അരക്കണല്ലോ. അമ്മയ്ക്ക് ഇതൊരു ഈ ഒരു ചമ്മന്തിനോടാണ് കേട്ടോ കൂടുതലായിട്ടും ഇഷ്ടം, ഈ ഒരു ചമ്മന്തിയിലൊപ്പി തിന്നണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കാന്താരി ചമ്മന്തി, കാന്താരിയൊക്കെ ഇന്നലെ തന്നെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തികയാത്തത് ഞാൻ രാവിലെ കുറച്ച് പറിച്ചു കേട്ടോ. അപ്പൊ ചമ്മന്തി അരച്ച് വെക്കുമ്പോൾ കുറച്ചധികം തന്നെ അരച്ച് വെക്കും, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ചെറിയ ഉള്ളിയും ഉപ്പും കാന്താരിയും കൂടി അമ്മീമേൽ ഇട്ടിട്ടാണ് അരക്കുന്നത്. ഇങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നേരെ മറിച്ച് നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അത് എന്താണ് അങ്ങനെയെന്ന് അറിയില്ല. അമ്മിയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണെങ്കിലും, കറിക്കാണെങ്കിലും, നാളികേരമൊക്കെ അമ്മീമേൽ അരച്ചിട്ട് കറിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ എപ്പോഴും അമ്മീമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ നമുക്ക് സമയമല്ലല്ലോ അല്ലേ. പണ്ടൊക്കെ എന്താ പറയുക, ഇങ്ങനെ തന്നെയല്ല ചെയ്തിരുന്നത്. ഇപ്പൊ ഈ ഒരു മിക്സിയൊക്കെ ഇറങ്ങിയോടത്ത് നിന്നിട്ട് നമ്മള് വീട്ടിലിരിക്കുന്നവർക്ക് സമയമില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ വേ മിക്സിന്റെ ജാറിലിടുക, ഒരൊറ്റ തിരിക്കല് പെട്ടെന്നാവും. പക്ഷെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അമ്മി ഒന്ന് കഴുകണം, പിന്നെ അമ്മ ഇട്ടിട്ട് ഒരു വട്ടം അരക്കണം, രണ്ടു വട്ടം അരക്കണം, മൂന്ന് വട്ടം അരയ്ക്കും, പിന്നെ ഒന്ന് കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടല്ലേ. അപ്പൊ അതിനൊക്കെ എല്ലാവർക്കും മടിയാണ്, കൈകൊണ്ട് കുറച്ച് പണിയെടുക്കണ്ടേ. എല്ലാവർക്കും കേട്ടോ, ഞാനടക്കമുള്ള എല്ലാ വീട്ടമ്മമാർക്കും മടി തന്നെയാണ് അമ്മീ വല്ല അരയ്ക്കാന്. ഇപ്പൊ 100 എണ്ണത്തിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിൽ അരക്കിനുണ്ടാവും, അല്ലാതെ എല്ലാവർക്കും മടി തന്നെയാണ്. അപ്പൊ ഏതായാലും ചമ്മന്തിയൊക്കെ അരച്ചു പോന്നപ്പോ കോഴികൾ ഇങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കാണ്, ഓലെന്ന് വിട്ടു. പിന്നെ ഇതാ ഈ ഒരു ചമ്മന്തിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇനിയിപ്പോ പുളി ചേർത്ത് അരക്കേണ്ടവർക്ക് പുളിയും കൂടി ഇതിൽ ചേർക്കാം. പക്ഷേങ്കിൽ ഇങ്ങനെ ഈ ഒരു ചമ്മന്തിയാണ് കേട്ടോ പുളിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയാനുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. ആ വെളിച്ചെണ്ണ കൊണ്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ, വായിൽ ഇങ്ങനെ വെള്ളം വരും എന്നറിഞ്ഞില്ലേ. പിന്നെ ഇത് ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയതാണ്. ഉള്ളിയും മുളകും ചാലിച്ചത് നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു കേട്ടോ. അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളി മുളക് പൊടി വറുത്തിട്ട് അതും കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ് ഇഷ്ടമെന്ന് വിചാരിച്ചാല് അത് കൂട്ടാലോ വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ചമ്മന്തി ഉണ്ട്. പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട് കേട്ടോ, വേണ്ടത് ഏതാ വെച്ചാൽ കൂട്ടാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു പൂളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോ എന്തായാലും അതിന് നിന്നിട്ടില്ല. അപ്പൊ അതാക്കണ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആ അരപ്പൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി എത്രയാണോ വെള്ളം വേണ്ടത് വെച്ചാല് ആ മിക്സീന്റെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ എപ്പോഴും ഞാൻ പറയലില്ലേ കുറച്ച് കറി വേണം കേട്ടോ, അപ്പൊ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കുക. കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ, കട്ടിയുള്ള കറിയാണ് എപ്പോഴും ടേസ്റ്റ് എന്നറിയാം. പക്ഷേങ്കിൽ നമുക്ക് പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളത്തോടെ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതാക്കണ ഏട്ടന് ഒരു മുട്ട ഉണ്ടാക്കണം. അപ്പൊ മുട്ടയും കൊണ്ട് ആംപ്ലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ അതിൽ ഉള്ളിയും പച്ചമുളകും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്താല് ഓരോ കാര്യങ്ങൾ ശരിയായിട്ടോ. ഇനിയിപ്പോ എനിക്ക് ഉച്ചത്തേക്ക് വേവുള്ള അരി ഒന്ന് വെക്കണം. ഇന്ന് ഞാൻ റേഷൻ അരി വെക്കണില്ല എന്ന് കള്ളാത്തരാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ കറിക്ക് ഒന്ന് വറവിട്ട് കൊടുക്കുകയാണ്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇടട്ടോ. കറിവേപ്പില എല്ലാന്ന് പറഞ്ഞില്ലേ, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് വറവിടുമ്പോഴൊക്കെ എന്തോ ഇല്ലാത്ത പോലെയാണ്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ കിട്ടാൻ മാർഗമല്ല. അപ്പൊ എന്തായാലും കടുക് മാത്രം ഒന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചീനച്ചട്ടി ഞാൻ കഴുകാനൊന്നും പോയില്ല കേട്ടോ. അപ്പൊ അതിൽ തന്നെ ഒരു ഇത്തിരിയും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് മുട്ട ഉണ്ടാക്കണത്. വേറെ പാത്രം ഒന്നും എടുക്കാൻ തന്നില്ല. നമ്മൾ എത്രത്തോളം പാത്രം കഴുകല് കുറയ്ക്കാന്നുള്ളതാണല്ലോ നോക്കല്ലേ. രാവിലെ ഒരു ചീനച്ചട്ടിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് കഴുകിയിട്ട് എത്ര പ്രാവശ്യം ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റൂല കേട്ടോ. അങ്ങനെയാണ്. പക്ഷെ വേറെ ചീനച്ചട്ടി ഇല്ലായിട്ടല്ല, മടിയാണ് എടുക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ചില സമയത്ത് എല്ലാവർക്കും ഓരോ മടികൾ ഉണ്ടാവൂലേ, അങ്ങനത്തെ മടി എനിക്കും ഉണ്ടാവലുണ്ട് കേട്ടോ. നമ്മള് മനുഷ്യന്മാരല്ലേ, മടിയൊന്നും ഇല്ലാതിരിക്കൂലല്ലേ. മടിയൊക്കെ വേണം ഇടയ്ക്ക് കേട്ടോ, എപ്പോഴും ഒരേപോലെ ആവാൻ പറ്റൂലല്ലോ. അപ്പൊ താങ്കണ ഏട്ടന് 8 മണി കൃത്യത്തിന് ചായ കുടിക്കാൻ അവിടെ ഹാജരായിട്ടുണ്ട്. അപ്പൊ ചായ എടുത്തു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞേ പൂളന്നെ ഉള്ളൂക്ക് വേറെ ഒന്നും ഇല്ലേന്നാ ചോദിച്ചത് കേട്ടോ. അപ്പൊ ഓലിക്കത് ശീലമായിട്ടുണ്ട്. പൂള ഉണ്ടാക്കുകയാണെങ്കിൽ ഞാന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ഏട്ടന് വലിയൊരു താല്പര്യമല്ല രാവിലെ തന്നെ പൂള തിന്നണേം കൊണ്ട്. പൂളയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, തിന്നും. പക്ഷേ എങ്കിൽ ഇങ്ങനെ ചമ്മന്തി ഒന്ന് ഒപ്പിയിട്ട് രാവിലെ അത് നിന്നിട്ട് പണിക്ക് പോവാന്ന് പറഞ്ഞാല് വലിയൊരു ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേങ്കിൽ ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അന്ന് തിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിന്നെയാണ് കേട്ടോ. റവയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഇന്നൊരു മടിയുള്ള ദിവസമേനു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇതന്നെ ചേരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിന്നെയാണ്. അപ്പൊ പാൽച്ചായയും പൂളയും ചമ്മന്തിയൊക്കെ കൊടുത്ത് അത് തിന്നോണ്ടിരിക്കുന്നുണ്ട്. അമ്മ അവിടെ ചായ കുടിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പൊ ഞാനതാ ചോറൊക്കെ ആക്കിയിട്ടുണ്ട്, പയറുപ്പേരി മുട്ടയും കൂടി ആക്കി. ശരിക്കും അത് കണ്ടപ്പോ വയല് വെള്ളം വന്നിട്ടോ. എന്താ വെച്ചാൽ സ്കൂളിലേക്ക് പോയിരുന്ന സമയത്തൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നില്ലേ. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് അതിൽ കുറച്ച് അച്ചാറും കൂടി വേണം. അപ്പൊ അച്ചാറ് ഞാൻ എന്തായാലും ആക്കണുണ്ട്, അത് വേറൊരു പാത്രത്തിലാണ് ആക്കണത് കേട്ടോ. ശരിക്കും ആ ഒരു പാത്രത്തിൽ തന്നെ ആക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പൊ ഏട്ടൻ ഇങ്ങനെ
ഉച്ചക്ക് തിന്നുമ്പോൾ ആ നീരൊക്കെ ആ ചോറൊക്കെ ആയിട്ടുണ്ടാവില്ലേ, അപ്പൊ അത് കിട്ടൂലല്ലോ. അപ്പൊ ചെറിയൊരു കുഞ്ഞ് പാത്രത്തിലാക്കി കൊടുത്തു, കറിയാക്കി. അപ്പൊ അച്ചാറ് പ്രാവശ്യം വാങ്ങിയതാണ് കേട്ടോ, നമുക്ക് ഇടണം. എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കൈപ്പങ്ങിയ വെളുത്തുള്ളി എന്തെങ്കിലും കിടണം. വാങ്ങണ അച്ചാറ് നല്ല ടേസ്റ്റ് ഒക്കെയാണ്, പക്ഷേ എങ്കിലും അത് അത്ര നല്ലതാവൂല. എനിക്ക് അതിൽ കണ്ടിട്ട് കളറൊക്കെ കൂട്ടിയ പോലെ തോന്നുന്നുണ്ട്. ചോറിലൊക്കെ ഇട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുത്തുന്ന കളറൊക്കെയാണ് അതിന്. അപ്പൊ എന്തായാലും വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. അപ്പൊ അതാക്കിയിട്ടുണ്ട്, കറി വെള്ളമൊക്കെ ആക്കി. ഇനിയിപ്പോൾ അത് ബാഗിലാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇന്ന് പണി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് പണി ഉണ്ടാവലില്ല. ഈ ഒരാഴ്ച എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പണി എടുത്തിട്ടുള്ളൂ, ഒരു പണി എടുത്തിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ പണി ഡ്രസ്സൊക്കെ കൊണ്ടുപോകണം, പണി സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്ട്. അപ്പൊ ഇവിടെ ആയില്ലേന്നൊക്കെ ചോദിച്ചു നിന്നപ്പോഴാണ് എന്തോ പണി സാധനം മറന്നു പറഞ്ഞിട്ട് എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ആക്കി ബാഗ് തോളിലാണ്ട് ഇടുമ്പോ ഞാൻ വിചാരിക്കും ഞാൻ പോയാലോ എന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ തോന്നലുണ്ട്. ഇന്ന് ഇനിയിപ്പോ പണിയൊക്കെ ഒരുങ്ങിയില്ല, ഞാൻ പോയാലോ എങ്ങോട്ടെങ്കിലും എന്ന് അങ്ങനെ വിചാരിക്കലുണ്ട്. അപ്പൊ എന്തായാലും മേടനെ പറഞ്ഞയച്ചു, അതൊക്കെ കഴിഞ്ഞതാ. അനുമോക്ക് ചായ കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഓക്ക് ഇത്രയും പൂളൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നന്ദോരും കൊടുക്കാം, ഓക്കും തിന്നാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് വായിൽ വെള്ളം വന്നിട്ട് വേഗം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഓക്ക് ചമ്മന്തി എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പൊ എന്തായാലും ഓൾ ആ പൂളയൊക്കെ ഒന്നും എടുത്തിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ട് കുറച്ചെടുത്ത് പോകുന്നതാണ്. പിന്നെ നന്ദുവിന് ഞാൻ വേറെ എടുത്തു കേട്ടോ. അപ്പൊ അമ്മേനെ വാരി കൊടുത്തോ, നമുക്ക് അവിടെ കുറച്ചുനേരം വർത്താനം പറഞ്ഞിരിക്കാം, അമ്മേനെ പണി പിന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മർത്ത് വന്നിരുന്നതാണ്. അപ്പൊ കണ്ണന് ചായ കുടിക്കാൻ സമയമായിട്ടില്ല, അവിടെ കുളിച്ചിട്ടാണെന്ന് ചായ കുടിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് കുളിക്കാൻ കയറിയതാണ്. അപ്പോ അനുമോക്കും നന്ദുവിനും കൂടി ഞാൻ ചായയൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മുറ്റത്തേക്ക് നോക്കിയാല് വൈകുന്നേരം അടിച്ചിട്ട മിറ്റാണ് കേട്ടോ. ചേല് കണ്ടിട്ടുണ്ടെങ്കില് ചൂല് തൊടിയിക്കാത്ത പോലെയാണ്. അപ്പൊ അച്ഛനും ഇതാക്കണ് വട്ടൊക്കെ കഴിഞ്ഞു വന്ന് ചായ കുടിക്കുകയാണ്. വേറെ എല്ലാരും ചായ കുടി അപ്പഴത്തേനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അപ്പുറത്തെ വീട്ടിലത്തെ ആദീനെയാണ് അതിന്റെ ഇടയ്ക്ക് കണ്ടു കേട്ടോ. ഓല് സ്കൂളിലേക്ക് പോവാൻ പുറപ്പെട്ടതിന് ശേഷമുള്ള കളികളാണ് പിന്നെ അകത്ത്. അപ്പൊ നന്ദൂനെ ഞാൻ അപ്പൊ തന്നെ പുറപ്പെടുവിക്കൂല, 10 മണിക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ ഉള്ളപ്പോഴേ ഞാൻ പുറപ്പെടുവിക്കുള്ളൂ. 10:20 10:15 ഒക്കെ ആവും ഒരു ബെല്ലടിക്കാൻ. അപ്പൊ 10 മണിക്ക് പോയാൽ മതി ഇവിടുന്ന്. അപ്പൊ അനുമോളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം ഒക്കെ ഇട്ട് മുടിയൊക്കെ തുറത്താൻ വേണ്ടി എന്റെ അടുത്തേക്ക് വന്നതാ. അപ്പൊ ഞാനിവിടെ ഒരു പണിയിലാണ്. ഉപ്പേരി മുട്ടയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോ നന്ദുവിന് സോയാബീൻ നിർബന്ധമാണ്, സോയാബീൻ മസാലയിൽ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എന്തൊരു മസാലയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉള്ളിയും കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളെ കൊണ്ടല്ലുണ്ട് മസാലയൊക്കെ തേച്ചിട്ട് തരണം. പിന്നെ ഞാൻ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് അത് വറുത്തു കൊടുക്കണത്. പക്ഷെ ഓൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച പോലെ എന്തായാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പറച്ചിലുകളാണ്. അപ്പൊ ഓല ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ അതാ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഓൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചേച്ചിക്കും ഒന്നോ അണക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണന് പിന്നെ വെള്ളം കൊണ്ടുപോകണ പരിപാടി ഇല്ല, അവനെ സ്കൂളിൽ നിന്ന് കുടിക്കാറിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകില്ല. അപ്പൊ അനുമോളെ ഞാൻ എന്തായാലും സോയാബീൻ നോക്കാനാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം പച്ചരി കഴുകുകയാണ് കേട്ടോ. പച്ചരിയൊക്കെ കഴുകി വെയിലത്തിട്ടു, പിന്നെ മുളക് വെയിലത്തിട്ടു, അങ്ങനെയുള്ള സംഭവങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂളിലേക്ക് നന്ദുവിനെ കൊണ്ടേക്കാൻ പോയത്. അപ്പൊ രാവിലെ തന്നെ അതൊക്കെ ചെയ്താലേ പിന്നെ വെയിൽ നല്ലോണം ചൂടാവുമ്പോൾ അത് വേഗം ഉണങ്ങി കിട്ടിയാലും നമുക്ക് വേഗം പൊടിച്ചെടുക്കാമല്ലോ. അപ്പം തന്നെ പൊടിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, പൊടിക്കാൻ കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ തറവാട്ടിക്ക് മുറ്റം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇറ്റാച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അനീഷേട്ടൻ ചോദിക്കുന്നു ഇവിടെ ഇട്ടേ വേറെ വല്ല വണ്ടിയും വരാണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ എല്ലാം അവിടെ ഇട്ടളേ എന്ന് പറഞ്ഞവരവിടെ ഇടുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.